ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ പറയുന്നത് പോലെ പറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഅദ്ദിൻ പറയുമ്പോൾ എന്ന് പറയ സുന്നത്തുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാന, അതെ ഞാനും അങ്ങനെ തന്നെയാണെന്ന് ആ വാക്കിന്റെ അർത്ഥം. വെറും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കേൾക്കുന്ന ആള് വാന ഞാനും അങ്ങനെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഷഹാദ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. നിസ്കാരത്തിന്റെ അവസാനത്തെ ഫർളാണ് അത്തഹിയാത്ത്, തശഹ്ഹുദ് എന്നാണ് അതിൻ്റെ പേര്. അത്തഹിയാത്ത് നമ്മളിട്ട പേരാണ്. അല്ലാഹു അല്ലാഹുവിൻ്റെ റസൂലിന് തശഹ്ഹുദ് എന്ന പേരിട്ടത്. തശഹ്ഹുദ്, ഷഹാദത്ത് ഉറപ്പിക്കുക, അതാണ് അവസാനം നടക്കേണ്ട ജോലി. അതിൻ്റെ മുഖവുരിയാണ് അത്തഹിയാത്ത്. അത്തഹിയാത്തു ലില്ലാഹ് വസ്സലാവാത്തു വത്തയ്യിബാത്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അതിൻ്റെ മുഖവുരയാണ് തശഹ്ഹുദിൻ്റെ മുഖവുരയാണ്. എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കുക. എന്താണ് വിഷയം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മുഴുവൻ നിസ്കാരത്തിനും അതാവശ്യമാണ്. ഏത് നിസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിലും തശഹ്ഹുദ് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ അറിയിക്കുകയാണ്, ദാ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഏത് ഷെയ്ഖും ഇടക്ക് കടന്നു വരാം, ഏത് വലിയും ഇടക്ക് കടന്നു വരാം, ഏത് ദേവിയും കടന്നു വരാം, ദേവനും കടന്നു വരാം. ചിലപ്പോൾ അള്ളാഹ്ക്ക് പകരം അല്ലയായിട്ട് തന്നെ കടന്നു വരാം. ചിലപ്പം ശരീക്കൻ അള്ളാഹ്ക്ക് പാർട്ണറായിട്ട് കടന്നു വരാം. ചിലപ്പോൾ ഷെഫി റഹീറൻ അള്ളാഹ്ക്ക് സഹായിയായിട്ട് കടന്നു വരാം. ചിലപ്പോൾ ഷെഫിയൻ അള്ളാഹിനോട് ശുപാർശ പറയുന്ന ആളായിട്ട് കടന്നു വരാം. വസീലൻ ചിലപ്പോൾ അള്ളാഹിൻ്റെ ഇടയാളായിട്ട് കടന്നു വരാം. ഏത് രീതിയിൽ കടന്നു വന്നാലും നിങ്ങളെ ഷഹാദ ബാത്തിലാകും. അതുകൊണ്ട് ഷഹാദ ഉറപ്പിച്ചോ. അല്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ, അല്ലെങ്കിൽ വെറും ഒരു മാമൂലടിസ്ഥാനത്തിൽ മന്ത്രവാദികളെ മാതിരി ഇങ്ങനെ ചൊല്ലിത്തീർക്കാനുള്ളതാണോ ഇത്? അല്ല, അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ക്ലിയറാക്കി പ്രഖ്യാപിക്കാനുള്ളതാണ് ഇവ. ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു തആല പറഞ്ഞു നിങ്ങൾ മാത്രമല്ല വൽ മലായിക്കത്തു, മലക്കുകളും ഈ ഷഹാദത്തിലാണ്. മലക്കുകളും ഈ ഷഹാദത്തിലാണ്. ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക, മലക്കുകളും ഈ ഷഹാദത്തിലാണ്. വ ഉലുൽ ഇൽമി, ഇൽമുള്ളവരും ഈ ഷഹാദത്തിലാണ്. അംബിയ മുസ്ലിങ്ങളും ഈ ഷഹാദത്തിലാണ്. ഖായിമം ബിൽ ഖിസ്ത്, അതാണ് നീതി നിർവഹണത്തിന്റെ പൂർണ്ണത. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ നീതിയിൽ ഏറ്റവും വലിയ നീതി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ കൊടുക്കലും ആ ഷഹാദത്തനുസരിച്ച് ജീവിക്കലും ആണ്. ഉടൻ തന്നെ പ്രഖ്യാപിച്ചു നാം, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. എങ്ങനെയാണ് നാം ആ ഷഹാദത്ത് ജീവിതത്തിൽ പകർത്തുക? എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുക? ഈ ഉടമ്പടി എങ്ങനെയാണ്, ആ കരാർ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവേ, നീ നിയോഗിച്ചയച്ചു തന്ന മുഹമ്മദ് എന്ന അടിമയുടെ റിസാലത്തിനെയും നുബുവത്തിനെയും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞാൻ അത് പൂർത്തിയാക്കുക. ശരിയാണോ? ആണല്ലാഹുവേ, ശരിയാണ്. മുഹമ്മദ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഖിന് പിന്നാലെ പോകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു വലിയന്റെ പിന്നാലെ പോകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെയോ തങ്ങളെയോ പിന്നാലെ പോകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെയോ തരീഖത്തിന്റെയോ പിറകെ പോകുമോ? ഇല്ല. പിന്നെ നീ എന്ത് ചെയ്യും? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, മുഹമ്മദ് ഈ റിസാലത്ത് എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്ന ഷഹാദ പ്രാവർത്തികമാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണ് എന്ന്. ഇത് പഠിക്കാത്തവർക്ക് ഒരു ഉപകാരം ചെയ്യില്ല, മെമ്പർഷിപ്പുകാർക്കും ഒരു ഉപകാരം ചെയ്യില്ല. വളരെ ആത്മാർത്ഥമായി തൗഹീദ് എൻ്റെ ആഖിറത്തിൻ്റെ ആവശ്യമാണ്, എൻ്റെ അള്ളാഹും ഞാനും തമ്മിലുള്ള കരാറാണ്, കരാറിൽ വെച്ച് ഏറ്റവും വലിയ കരാർ അള്ളാഹുമായിട്ടുള്ള കരാറാണ്, ആ കരാർ ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് ദൈനംദിന ജീവിതത്തിൽ സ്വന്തത്തോട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നവർക്ക് മാത്രമുള്ളതാണ്. അല്ലാത്തവർക്കിത് ഉപകാരം ചെയ്യില്ല. മുഹമ്മദ് ഈ റിസാലത്ത് എങ്ങനെയാണ് നടപ്പിലാക്കുക? അഞ്ച് രീതിയിൽ അത് നടപ്പിലാക്കണം. ഒന്ന്, ബിംതിസാലി അവാമിരിഹി, ആ മുഹമ്മദ് എന്താണോ കൽപ്പിക്കുന്നത് അത് ഞാൻ അനുസരിച്ചിരിക്കും, കാരണം മുഹമ്മദുൻ റസൂലുള്ളാ. അതുകൊണ്ട് രണ്ടാമത്തത്, വജിത്തിനാബു നവാഹീഹി, ആ മുഹമ്മദ് എന്താണോ നിരോധിക്കുന്നത് എന്നോട് അത് ഞാൻ ഒഴിവാക്കിയിരിക്കും. എന്താ കാര്യം? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. ഉസ്താദ് പറഞ്ഞതുകൊണ്ടല്ല, ഇമാമു പറഞ്ഞതുകൊണ്ടല്ല, ഷെയ്ഖ് പറഞ്ഞതുകൊണ്ടല്ല,
തങ്ങൾ പറഞ്ഞതുകൊണ്ടുമല്ല, ഖതീബും ഇമാമും പറഞ്ഞതുകൊണ്ടുമല്ല, മറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കും. വിശദീകരിക്കാൻ നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം വത്തസ്ദീഖു ബിമാ അഖ്ബർ അൽഇംതിസാലു ബിമാ അമർ വൽഇജ്തിനാബു അമ്മാ നുഹിയ അൻ. നിരോധിച്ചത് എന്താണോ അത് ഒഴിവാക്കും. വത്തസ്ദീഖു ബിമാ അഖ്ബർ, വത്തസ്ദീഖു ബിമാ അഖ്ബർ. അല്ലാഹു അക്ബർ. ആ മുഹമ്മദ് മുസ്തഫാന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ 99% ആൾക്കാരും അതിനെതിരായിരിക്കും. പക്ഷെ എൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കും. എന്തുകൊണ്ട്? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂലാണ്, അത് ഞാൻ ജീവിച്ച് തെളിയിക്കുമെന്ന് അല്ലാഹു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് തെളിയിക്കുന്നല്ല ഉറപ്പ്, അത് ഞാൻ എഴുതി തെളിയിക്കുന്നല്ല ഉറപ്പ്, ഞാനത് പ്രവർത്തിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അത് മുഹമ്മദ് മുസ്തഫ എന്ത് തന്നെ പറഞ്ഞാലും, മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയു യൂഹാ, 100% സയൻസിന് കടകവിരുദ്ധമായിരിക്കും. അതെനിക്ക് വിഷയമല്ല, എൻ്റെ ഹബീബ് പറഞ്ഞതാണെങ്കിൽ ഞാൻ അത് അംഗീകരിച്ചിരിക്കും. എന്തുകൊണ്ട്? ഞാൻ അല്ലാഹുക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് ഈ സാലത്തനുസരിച്ച് ജീവിച്ചോളാമെന്ന്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. നാലാമത്തത് വല്ലിബാദത്തു ബിമാ ശറഅ, വല്ലിബാദത്തു ബിമാ ശറഅ. അൻ മുഹമ്മദ് മുസ്തഫ റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ എന്താണോ ഉൾക്കൊള്ളിച്ചത് അത് ഞാൻ ഇബാദത്തായി അംഗീകരിക്കും. വല്ലിബാദത്തു ബിമാ ശറഅ, ആ മുഹമ്മദ് മുസ്തഫ റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഇന്നത് ഇബാദത്താണെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. അല്ലാത്ത ഒന്ന്, ഒരു ഉസ്താദ് പറഞ്ഞു ഇന്നത് നല്ല കാര്യമാണ്, ഒരു തങ്ങൾ പറഞ്ഞു നല്ല കാര്യമാണ്, ഒരു ഇമാമ് പറഞ്ഞു നല്ല കാര്യമാണ്, ആയിരക്കണക്കിന് കിതാബിൽ ഇത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുഹമ്മദ് ഈ റിസാലത്തിൻ്റെ കയ്യൊപ്പിൽ ശരീഅത്തിലതില്ല, ഞാനത് നിർവഹിക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഞാനൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് റിസാലത്തിൻ്റെ കയ്യൊപ്പ് വേണം. ഈ നാല് കാര്യങ്ങൾ ഞാൻ ഏത് വിഷയത്തിലും സ്വീകരിക്കും, ആ വിഷയം പൂർത്തിയാക്കുന്ന, ആ ഇബാദത്ത് പൂർത്തിയാക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഞാൻ നിസ്സാരത്ത് അംഗീകരിച്ചിരിക്കും. ക്വാണ്ടിറ്റി വേറൊരാൾക്കും ഇതിൽ കൈകടത്താൻ പറ്റുകയില്ല. അതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ നിസ്സാരത്തിന് അംഗീകരിച്ചിട്ടേ ചെയ്യുള്ളൂ. ക്വാണ്ടിറ്റി ഇത്ര ചെയ്യണം, ഇന്നത് ചെയ്യണം, 33 ദിക്ര ചെല്ലണം നിസ്കാരത്തിന് ശേഷം, അത് ഞാൻ 34 പ്രശ്നമില്ല. എന്തുകൊണ്ട്? അത് ദിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശറഅ് അനുവദിച്ചു തന്ന ഇബാദത്താണ് നിസ്കാരത്തിന് ശേഷം 33 തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്. അതെനിക്ക് സമയമുണ്ട്, അതുകൊണ്ട് ഒരു 66 നോ, അത് ഷഹാദത്തിനെതിരാണ്. ഈ രീതിക്ക് അഷ്റഫുൽ ഖൽക്ക് എന്താണോ ക്വാണ്ടിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്, ആ ക്വാണ്ടിറ്റിക്കപ്പുറത്ത് മൊല്ലമാരുടെ വക, പുരോഹിതന്മാരുടെ വക, ഇത്ര ഖുർആൻ സൂറത്ത് ഇത്ര ഓതണം ഇന്ന കാര്യം നേടാൻ, വല്ലാഹി അത് അല്ലാഹുവിൻ്റെ മേൽ കള്ളം പറയലാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്തിൻ്റെ മേൽ കള്ളം പറയലാണ്. എന്തുകൊണ്ട്? ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തീരുമാനിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ സമയകാലങ്ങൾ, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണമെന്ന് ആ സമയം നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? റസൂലുള്ളാക്കാൻ. അതേ ഞാൻ ചെയ്യുള്ളൂ. റസൂല് നിശ്ചയിച്ച സമയത്തല്ലാതെ വേറൊരു സമയം ആരെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കാരണം മുഹമ്മദ് ഈ റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ പ്രവർത്തിച്ച് തെളിയിക്കാമെന്ന് ഞാൻ എൻ്റെ അള്ളാഹ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദ റസൂൽ. അതേപോലെ തന്നെ കാലം, ഇന്ന കാലത്ത് ഇന്നത് ചെയ്യണം. അതേപോലെ തന്നെ സ്ഥലം, സ്ഥലകാല സമയം, സ്ഥലകാല സമയം, അത് റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്ത് തീരുമാനിച്ചിരിക്കണം. മാസങ്ങളെ കാര്യം എടുക്കുകയും, ഒരു മാസത്തിന്, ഒരു വർഷത്തിന് 12 എന്നത് ഖുർആന്റെ നസ്വാണ്, അഷ്റഫുൽ ഖൽക്കിൻ്റെ സുന്നത്താണ്. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കും. അത് ഒരു പുതിയ കലണ്ടർ വന്നു 24 ഒരു കൊല്ലത്തിന്, ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അതെൻ്റെ ഖുർആന്റെ നസ്സിനെതിരാണ്. എന്താണ് ഖുർആൻ? ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ഷഹ്റ, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മാസങ്ങൾ ഒരു വർഷത്തിന് 12 ഈ 12 ത്തിൽ
റിസാലത്തിന്റെ കയ്യപ്പോടെ ശരീഅത്തിൽ ഇബാദത്തിന്റെ മാസമായി പരിഗണിച്ചത് 12 മാസം ഉണ്ടോ? ഇല്ല. 7 മാസം മാത്രമേ റിസാലത്തിന്റെ കയ്യപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്ന മാസങ്ങളായി കണിക്കപ്പെടുകയുള്ളൂ. റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ഈ 7 മാസം റിസാലത്തിന്റെ കയ്യപ്പോടെ ശരീഅത്തിൽ അനുവദിച്ചു തന്ന പുണ്യമാസങ്ങളാണ്. ഈ 7 മാസങ്ങളിൽ 2 മാസത്തിന് സമയത്തിന് മാത്രമേ പ്രത്യേകതയുള്ളൂ. പ്രത്യേകമായ ഒരു അമലും ശരീഅത്ത് അനുവദിച്ചു തന്നിട്ടില്ല. റജബും ദുൽഖഅദും മാസമാണത്. റജബ് മാസം പുണ്യമാസമാണ്. ആ പുണ്യത്തെ പറ്റി മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് അമലും റബീഉൽ റജബിൽ ചെയ്യണമെന്ന് ശരീഅത്ത് നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഏത് ഉസ്താദ് റജബിൽ ഇന്ന് അമലുണ്ടെന്ന് പറഞ്ഞാലും അത് മർദൂ. റജബ് 25 നോമ്പ് നോക്കണമെന്ന് ഏത് തങ്ങൾ പറഞ്ഞാലും അത് മർദൂ, തള്ളപ്പെടേണ്ടതാണ്. കാരണം റിസാലത്തിന്റെ കയ്യപ്പോടെ ശരീഅത്തിൽ അങ്ങനെ ഒരു നോമ്പ് റജബിൽ നിശ്ചയിച്ചു തന്നിട്ടില്ല. റജബ് മാസത്തെ ആ സമയത്തെ മാത്രം മാസത്തെ മാത്രമേ പരിഗണിക്കാൻ ആദരിക്കാൻ നാം ബാധ്യതയുള്ളൂ. ആ മാസത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഏതായാലും അള്ളാഹുവിന്റെ അള്ളാഹു തആല ബഹുമാനിച്ച മാസമല്ലേ, റസൂലുള്ള ബഹുമാനിച്ച മാസമല്ലേ, അതുകൊണ്ട് ഇത്ര സലാത്ത് ഇരിക്കട്ടെ, ഇത്ര നിസ്കാരം ഇരിക്കട്ടെ, ഇത്ര ദിക്റുകൾ ഇരിക്കട്ടെ. വല്ലാഹി അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയലാണ്. അത് നുബുവത്തിനെയും റിസാലത്തിലുള്ള ഷഹാദ ബാത്തിലാക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. പിന്നെ ഒന്ന്, ദുൽഖഅദ് മാസമാണ്. ദുൽഖഅദ് മാസം ആദരവിന്റെ മാസമാണ്. ഹുറും അർബഅത്തുൻ ഹുറും മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസം ആദരണീയമാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്ന 4 മാസത്തിൽ 1 മാസം ദുൽഖഅദ് മാസമാണ്. ഒന്ന് റജബാണ്, പിന്നെ ദുൽഖഅദ്. ദുൽഖഅദ് മാസത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും ഇബാദത്തുണ്ടോ? ഇല്ല. എന്തെങ്കിലും ദിക്റുണ്ടോ? ഇല്ല. എന്തെങ്കിലും പ്രത്യേക ദുആ ഉണ്ടോ മാസത്തെ പരിഗണിച്ചുകൊണ്ട്? ഇല്ല. എന്തുകൊണ്ടില്ല? റിസാലത്തിന്റെ കയ്യപ്പോടെ ശരീഅത്തിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടില്ല. അപ്പൊ ദുൽഖഅദ് മാസം നല്ല മാസമാണെന്ന് ഏതാനും പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഇന്ന നല്ല കാര്യം, ഇത്രയും ഒരു സലാത്ത്, അല്ലെങ്കിൽ ഇത്ര ദിക്റ്, അല്ലെങ്കിൽ ഇന്ന ദുആ, അല്ലെങ്കിൽ ഖുർആൻ ഇന്നൊരു സൂറത്ത് മുല്ലമാരെടുത്തിട്ട് അന്യായികളോട് പറയുന്നു, അന്യായികൾ എടുത്തു. വല്ലാഹി അത് അഷ്റഫുൽ ഖൽക്കിന്റെ മേൽ കള്ളം പറയലാ. കാരണം ദുൽഖഅദ് മാസത്തിന്റെ പേരിൽ ഒരു അമലും ശരീഅത്ത് നടപ്പിലാക്കി തന്നിട്ടില്ല. അതേസമയത്ത് ഷഅബാൻ ആദരവിന്റെയും മാസമാണ്, അനുഷ്ഠാനത്തിന്റെയും മാസമാണ്. ഷഅബാനിൽ ഒട്ടനവധി ഇബാദത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ തർത്തീബാക്കി തന്നിട്ടുണ്ട് ശരീഅത്തിൽ, റിസാലത്തിന്റെ കയ്യൊപ്പോടെ. റമദാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ആദരവിന്റേതാണ്, അനുഷ്ഠാനത്തിന്റേതും ആണ്. ശവ്വാൽ ആദരവിന്റേതാണ്, അനുഷ്ഠാനത്തിന്റേതും ആണ്. ചെറിയ പെരുന്നാൾ ശവ്വാൽ 1-ന്, 6 നോമ്പ് ശവ്വാൽ മാസത്തിലാണ്. അതൊക്കെ ശവ്വാൽ മാസത്തിന്റെ പ്രത്യേകതയാണ്. റിസാലത്ത് അനുവദിച്ചു തന്നതാണ്, ശരീഅത്ത് അനുവദിച്ചു തന്നതാണ്. അതിന് ആദരിക്കലും നിർബന്ധമാണ്. ഈ പറയപ്പെട്ട അഴമാലുകളെ കൊണ്ട് അതിനെ പോരുഷപ്പെടുത്തലും നമ്മുടെ മേൽ അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? മുഹമ്മദ് റസൂൽ. തൊട്ട് വന്നു ദുൽഹജ്ജ് മാസം. ആദരവിൻ്റെതാണ്, അനുഷ്ഠാനത്തിൻ്റെതാണ്, ആർക്കാ സംശയം? വിശദീകരിക്കേണ്ടിയില്ല. ദുൽഹജ്ജ് മാസത്തെ ആദരിക്കണം. ആ മാസത്തിൽ പറയപ്പെട്ട അഴമാലുകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യണം. എന്തുകൊണ്ട്? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള. ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞുകൊണ്ടല്ല, ഏതെങ്കിലും തങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, ഏതെങ്കിലും ഇമാമു പറഞ്ഞതുകൊണ്ടും അല്ല, മുഹമ്മദി റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അനുവദിച്ചു തന്നതുകൊണ്ട്. പിന്നെ വന്നു മുഹറം മാസം. ഇബാദത്തിൻ്റെതാണ്, ആദരവിൻ്റെതാണ്, ഇക്രാമിൻ്റെതാണ്. ആദരിക്കാനും ബാധ്യസ്ഥരാണ് നാം. മുഹറത്തിൽ 1 മുതൽ 10 വരെ നോമ്പ് വെക്കാനും ബാധ്യസ്ഥരാണ് നാം. ഈ 7 മാസം കഴിച്ചു ബാക്കി 5 മാസം വല്ലാഹി ശരീഅത്തും ദീനുൽ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മാസങ്ങളാണ്. സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖർ. ഈ 5 മാസങ്ങൾ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഒരമലും തർത്തീബാക്കി തന്നിട്ടില്ല. ഇത് ആദരവിന്റെ മാസവുമല്ല, അനുഷ്ഠാനത്തിന്റെ മാസവുമല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ റബീഉൽ അവ്വൽ എന്താണ്, എന്തല്ല എന്ന് മനസ്സിലാക്കാൻ ഈ അടിസ്ഥാന പ്രമാണം അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള മാത്രം മതി. വിശദീകരണം ബുദ്ധിയുള്ളവർക്ക് ആവശ്യമില്ല. ബുദ്ധിയുള്ളവർക്ക് ഇഷാറത്ത് മാത്രം മതി. അല്ലാത്തവർക്ക് എത്ര വിശദീകരിച്ചിട്ടും കാര്യവുമില്ല. കാരണം ഫി ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖിനെ സംബന്ധിച്ച് 2 രീതിയിലുള്ള അറിവുകളാണ് നമ്മുടെ കയ്യിലുള്ളത്.
ഒന്ന് റിസാലത്തിൻ്റെ കയ്യപ്പോടെ ശരീഅത്തിന് അനുവദിച്ചു തന്നിരിക്കുന്ന ശരീഅത്തിൻ്റെ ഇൽമ്, രണ്ടാമത്തത് അഷ്റഫുൽ ഖൽക്കിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട അറിവുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കണമെങ്കിൽ അത് ശരീഅത്തിൽ റിസാലത്തിൻ്റെ കയ്യപ്പോടെ സമ്മതം വേണം. അഷ്റഫുൽ ഖൽക്കിൻ്റെ ജന്മം അത് റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ആ ജന്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കണമെങ്കിൽ റിസാലത്തിൻ്റെ കയ്യൊപ്പ് വേണം. അതെ, അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, തിങ്കളാഴ്ച നോമ്പ് നോക്കണം. ഫീഹി വുലിത്തു, തിങ്കളാഴ്ചയാണ് എൻ്റെ ഉമ്മ എന്നെ പെറ്റത്. അപ്പോൾ നമുക്ക് ഇബാദത്തായി മാറി. എല്ലാ ആഴ്ചയും ഒരാഴ്ച, ഒരു വർഷത്തിൽ 52 വലിയ തിങ്കളാഴ്ചകളുണ്ട്. ആ 52 തിങ്കളാഴ്ചകളിലും ഒരു നോമ്പ് നോക്കും മുഅ്മിനീങ്ങൾ, മുവഹ്ഹിദുകൾ. എന്താണ് അയാളെ നിയത്ത്? എൻ്റെ അഷ്റഫുൽ ഖൽക്കിനെ പെറ്റ ദിവസമാണിത്. സുബ്ഹാനല്ലാഹ്. നിയത്ത് തന്നെ, കാരണം അന്നാണ് റസൂൽ റിസാലത്തിൻ്റെ കയ്യപ്പോടെ സമ്മതിച്ചെന്ന വിഷയമാണത്. ഫീഹി വുലിത്തു, തിങ്കളാഴ്ച സുഇല അൻ യൗമി സൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചൻ്റെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫീഹി വുലിത്തു, തിങ്കളാഴ്ചയാണ് ഞാൻ എൻ്റെ ഉമ്മ എന്നെ പെറ്റത്. വ ഫീഹി ബുഇസ്തു, ഞാൻ നബിയും റസൂലുമായിട്ട് വന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അഞ്ച് കാര്യങ്ങൾ, സമയകാല ബന്ധങ്ങൾ, സ്ഥലകാല ബന്ധങ്ങൾ, റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ വകവെച്ചു കൊടുക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. വ്യക്തിപരമായ കാര്യങ്ങളിൽ റിസാലത്ത് ശരീഅത്ത് കൈയിട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 വിവാഹം കഴിച്ചു. അഷ്റഫുൽ ഖൽക്കിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ 4 വിവാഹം കഴിക്കാമെന്നത് റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്ത് സമ്മതിച്ചതാണ്. അതിൽ കൂടുതൽ പറ്റുകയില്ല എന്നത് അവിടെ റസൂലിനെ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഇരിക്കട്ടെ ഒരു വത്തണ്ണെന്ന് പറഞ്ഞത് പറ്റിയാൽ ശരിയാവൂല. എന്തുകൊണ്ട്? അതിൽ അഷ്റഫുൽ ഖൽക്ക് റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ വകവെച്ച് തന്നത് 4 വിവാഹം മാത്രമാണ് ഒരേ സമയം. അതിൽ കൂടുതൽ പ്രവാചകൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിലിടപെടാൻ നമുക്ക് പറ്റൂല. റബീഉൽ അവ്വല് മാസവുമായിട്ട് 4 കാര്യങ്ങൾ ബന്ധമുണ്ട്. അഷ്റഫുൽ ഖൽക്കിൻ്റെ ജീവിതവുമായിട്ട് 4 വിഷയത്തിൽ ബന്ധമുണ്ട് റബീഉൽ അവ്വല് മാസത്തിന്. ഈ 4 വിഷയങ്ങളെ റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഉസ്താദ് പറഞ്ഞു എന്നതുകൊണ്ട് റബീഉൽ അവ്വൽ ബഹുമാനമാകുന്നില്ല, തങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് ബഹുമാനമാകുന്നില്ല, ആയിരക്കണക്കിന് ഇമാമ ആയിരക്കണക്കിന് കിതാബിൽ എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ടും അത് പ്രമാണമാകുന്നില്ല. റബീഉൽ അവ്വൽ മാസം റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിയുമായി ബന്ധപ്പെട്ടത്. ഒന്നാമത്തെ വിഷയം, ഒരഭിപ്രായത്തിൽ അഷ്റഫുൽ ഖൽക്കിൻ്റെ ജന്മം നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, റമദാൻ മാസത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അബുൽ ലൈസു സമർഖന്ദി എഴുതി വെച്ചിരിക്കുന്നു തംബീഹുൽ ഗാഫിലിൽ മുഹറത്തിൻ്റെ ഫലായിൽ പറഞ്ഞിടത്ത്, ഫീഹി വുലിദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 എന്നാണ് ആമീന റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ചത് എന്ന്. എന്തു മനസ്സിലായി? അഷ്റഫുൽ ഖൽക്കിൻ്റെ ജന്മം എന്നത് ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അത് അഷ്റഫുൽ ഖൽക്കിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് ശരീഅത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, എന്തെങ്കിലും ഒരു സദഖ, എന്തെങ്കിലും ഒരു ദിക്ർ, എന്തെങ്കിലും ഒരു സലാത്ത് വേണമെങ്കിൽ അത് റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അഷ്റഫുൽ ഖൽക്കിനെ ഒതുച്ചു തരണം. അഷ്റഫുൽ ഖൽക്കിന് നുബുവത്ത് കിട്ടി 40 വയസ്സിൽ, എന്നിട്ട് 23 കൊല്ലം ജീവിച്ചിട്ടും റസൂലുള്ളാഹി തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടൊരു വിഷയം റിസാലത്തിൻ്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചതായിട്ടും നമുക്ക് രേഖകളില്ല. രണ്ടാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വതത്തിൻ്റെ ഗുഹയിലേക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി പോകുന്ന തുടങ്ങിയത് റബീഉൽ അവ്വല് മാസത്തിലാണ്. ഖദീജ ബിവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ദിവസം കഴിയട്ടെ. ഖദീജ, മനസ്സിനൊരു സമാധാനമില്ല, മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഈ കൗമിൻ്റെ ഈ ജാറോത്സവം ഇത് കണ്ട് മടുത്തു ഖദീജ. അള്ളാഹുവിനെ അംഗീകരിക്കുക, എന്നിട്ട് അള്ളാഹിനെ കിട്ടാൻ വേണ്ടി ലാത്തയെ പോലെയുള്ള ജാറങ്ങളെ സമീപിക്കുക. ഈ ജാറ പൂജ കണ്ട് മടുത്തു ഖദീജ. ഒപ്പം പിന്നെ ഈ ഖുറൈശി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതും കണ്ടിട്ട് എനിക്ക് മനസ്സ് നോവുന്നു ഖദീജ. എന്തെങ്കിലും ഒരു വഴി കാണുന്നില്ല, ഞാൻ പോവാം, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഹിറയിലേക്ക് പോകുന്നത് റബീഉൽ അവ്വല് മാസത്തിലാണ്. 6 ആ പോക്കും വരവും തുടർന്നു. 6 മാസമായ റമദാനിലാണ് തീരുമാനമാകുന്നത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഞാൻ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിലേക്ക് പോയ ദിവസം റബീഉലവ്വല മാസത്തിലാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങളും ചിലതൊക്കെ തുടങ്ങണമെന്ന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന് അനുവദിച്ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ച നാം അത് ചെയ്തിരിക്കും. എന്തുകൊണ്ട്? നാം മുഹമ്മദീ റിസാലത്തിന് ഷഹാദത്ത് പറഞ്ഞവരാണ്. ഇല്ലേ, നാം അത് ആ ഭാഗം തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കും, എന്താണോ നിരോധിച്ചത് അത് ഞാൻ ഒഴിവാക്കും. അത് റിസാലത്തിന്റെ ഷഹാദത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ സംഭവം നടക്കുന്നത് ഹിജ്റയാണ്. അഷ്റഫുൽ ഖൽക്ക് മക്കായിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വൽ മാസം രണ്ടിന്റെ അന്നാണ്. ഏതാണ്ട് 12-14 ആവുമ്പോഴേക്ക് മദീനയിൽ ചെന്നു ചേരുന്നു ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ് നടന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് കലണ്ടർ ഉണ്ടാക്കുമ്പോൾ ഉമറുൽ ഖത്താബിന് അറിയാം അഷ്റഫുൽ ഖൽക്ക് റബീഉൽ അവ്വലാണ് ഹിജ്റ ചെയ്തത്. എന്നിട്ടും ഹിജ്റ വർഷത്തിന്റെ തുടക്കം മുഹറമാക്കി ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ട്? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ റബീഉൽ അവ്വൽ മാസത്തിനെ ഒരു ഇബാദത്തിന്റെയോ ശരീഅത്തിന്റെയോ മാസമായി അള്ളാഹു റസൂൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തെ ആദരിക്കാൻ നമ്മളെക്കാൾ അർഹൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലേ? എന്തേ മുഹറം ഒന്നാമത്തെ മാസമായി? റബീഉൽ അവ്വലല്ലേ ഒന്നാമത്തെ മാസമാക്കാൻ നല്ലത്? അന്നല്ലേ ഹിജ്റ നടന്നത്? മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അതെ അവിടെയാണ് വിഷയം. ലോകത്ത് അന്നും ഇന്നുമുള്ള ജൂതന്മാർ 100% സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന, ഷിയാക്കൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ആ സംഭവം നടന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അതേ ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ചയാണ്. ഇതിലാർക്കും അഭിപ്രായവ്യത്യാസമില്ല. ഒരു ഇമാമിനും ഇക്കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. ഒരു പണ്ഡിതനും ഇക്കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. ഒരു തരത്തിലുള്ള ഒരു സംഘടനക്കും ഇക്കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. അതെന്തുകൊണ്ട് റബീഉൽ അവ്വൽ 12 ആഘോഷത്തിൻ്റെതായി? ജൂതൻ ആഗ്രഹിക്കുകയായിരുന്നു ആ മുഹമ്മദ് മുസ്തഫ ഒന്ന് മരിച്ചു കിട്ടാൻ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജൂതന്മാർക്കുള്ള എതിർപ്പ് ജിബിലിയിൽ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ്. ജിബിലിയിൽ ഒരു അബദ്ധം പ്രവർത്തിച്ചു, അതുകൊണ്ട് ജിബിലിയിലാണ് ഈ കാര്യത്തെ തെറ്റ് ചെയ്താൾ എന്ന് വാദിക്കുന്നു ജൂതന്മാർ. അത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു. മങ്കാന അദുവൽ ജിബിലിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിൽ അത് വളരെ കൃത്യമായി അള്ളാഹു തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അവർ വിശ്വസിക്കുന്നത്? ഇസ്രായേലി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നുബുവത്ത് റിസാലത്ത് കൊടുക്കാൻ, നുബുവത്തിന്റെ പട്ടം കൊടുക്കാനാണ് അള്ളാഹു ജിബിലീലിനെ ഏൽപ്പിച്ചത്. ജിബിലീൽ ഒന്നിക്കൽ അബദ്ധത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ചതിച്ചിട്ട് മുഹമ്മദി അറബ് വംശത്തിൽ ഇസ്മായിലി കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിന് കൊണ്ടു കൊടുത്തു. അതുകൊണ്ട് ജിബിലീൽ അനീതി പ്രവർത്തിച്ചു. അതുകൊണ്ട് മുഹമ്മദിനെ റസൂലാക്കി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതാണ് ജൂതന്റെ വാദം. ഇതേ വാദമാണ് ഷിഈയത്തിന്റെ വാദം, ഇറാനിയൻ ഷിഈയത്തിന്റെ വാദം. മുഹമ്മദിന് തെറ്റ്, ജിബിലീലിന് തെറ്റുപറ്റി. അലിയിന് കൊടുക്കേണ്ട നുബുവത്ത് മുഹമ്മദിന് കൊടുത്തു ജിബിലീൽ. അതുകൊണ്ട് ജിബിലീൽ അപകടകാരികളാണ്. ആ വിഭാഗം ജിബിലീലിനെ പൊളിച്ച തെറി പറയും. ഇപ്പോഴും ഇറാനിയൻ ഷിയാക്കൾ ഇപ്പോഴും ജിബിലീലിനെ പൊളിച്ച തെറി പറയും, ജൂതന്മാർ തെളി പറയുന്നത് പോലെ. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിനും അഷ്റഫുൽ ഖൽക്കൊന്നും മരിച്ചു കിട്ടുക എന്നുള്ളത് സന്തോഷത്തിന്റെ ദിവസമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് സന്തോഷത്തിന്റെ ദിവസമാക്കിയത് ജൂതന്മാരാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്ത് സന്തോഷത്തിന്റെ ദിവസമാക്കിയത് ഷിയാക്കളാണ്. അഹ്ലു സുന്നക്ക് അത് നോവിന്റെ ദിവസമാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ കരഞ്ഞ ദിവസം, മദീന മൗനമായ ദിവസം, മസ്ജിദുൻ നബവി മൗനമായ ദിവസം, ഫാത്തിമയടക്കമുള്ള മക്കള് കരഞ്ഞ് നിലവിളിച്ച ദിവസം, പ്രിയപ്പെട്ട സഹാബാക്കൾ പലരും ബോധം കെട്ട് വീണ ദിവസം, ആകാശത്തിലെ മലക്കുകൾ സങ്കടപ്പെട്ട് കരഞ്ഞ ദിവസം, പക്ഷിപർവ്വജാതികൾ സങ്കടപ്പെട്ട് കരഞ്ഞ ദിവസം, ആകാശഭൂമികൾ ദുഃഖിച്ച് കരഞ്ഞ ദിവസം, ഫാത്തു റസൂലില്ല അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്ത് സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ രണ്ടേ രണ്ട് വിഭാഗം മാത്രമാണ് അന്ന് സന്തോഷിച്ചത്. ഒന്ന് ജൂതന്മാരും ഒന്ന് ഷിയാക്കളും. ഇന്നും ജൂതന്മാരും ആ ദിവസം സന്തോഷത്തിൻ്റെതാണ്, ഷിയാക്കൾക്കും ഈ ദിവസം സന്തോഷത്തിൻ്റെതാണ്. എങ്ങനെ സാധിച്ചു മുഅ്മിനീങ്ങൾക്ക് പാട്ട് കച്ചേരിയും കൂത്തും കൂത്താട്ടവുമായി റോഡ് അലങ്കരിച്ച് ഡാൻസ് നൈറ്റും ഹറാമായ മ്യൂസിക്കും വെച്ച് റബീഉൽ അവ്വലിനെ വരവേച്ച മുഅ്മിനീങ്ങൾ അപകടകാരികളാണ്. അവർ ഹബീബിന്റെ ശത്രുക്കളാണ്.
അവരെ ഹബീബിനെ ചീത്ത പറയുന്നവരാണ്, അവര് ഹബീബിന്റെ വേർപാടിൽ സന്തോഷിച്ച് ചാപ്പാടടിക്കുന്നവരാണ്. അവരെ ഷർറിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടൽ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. വളരെ വ്യക്തവും ശക്തവുമായ കാര്യമാണിത്. അതുകൊണ്ട് തന്നെയാണ് അറിവുള്ള പണ്ഡിതന്മാര് പറഞ്ഞത്, ഹിജ്റ മൂന്നിലോ മൂന്നാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ ആണ് അത്തരത്തിലൊരു സന്തോഷം റബീഉൽ അവ്വല് തുടങ്ങിയത്. അതേ അപ്പോഴേക്കും ജൂതന്റെ എല്ലാ നിയന്ത്രണവും, ഷിയാക്കളുടെ മുഴുവൻ നിയന്ത്രണവും ജൂതൻ ഏറ്റെടുത്തു. അവർ സംയുക്തമായി ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ട് റബീഉൽ അവ്വല് 12-ന്റെ അന്ന് ആഘോഷമാക്കി ഹബീബ് വഫാത്തായിപ്പോയതിൽ സന്തോഷിക്കാൻ അത് ക്രമേണ ക്രമേണ ഭരണാധികാരികൾ പിന്നെ ക്രമേണ ക്രമേണ ലോകത്ത് ഷിയാക്കൾ വേർന്ന് പന്തലിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഷഹാദത്തിനെ മുജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാത്തിലാക്കിയവർ തരീഖത്ത് സൂഫി തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദി റിസാലത്തിൻ്റെ ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ അവർ ലോകത്തെമ്പാടം വീണ്ടും പറഞ്ഞു. മുവഹ്ഹിദുകൾ വളരെ ചെറിയ ന്യൂനപക്ഷം, അഹ്ലുസ് സുന്ന വളരെ ചെറിയ ന്യൂനപക്ഷം. അവർ നൊമ്പരത്തിൻ്റെ നാളുകളായി റബീഉൽ അവ്വലിനെ കണ്ടു. തീർച്ചയായും മറ്റു മാസങ്ങളിൽ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ഈ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ചയും മുസ്ലിം ഉമ്മ നോമ്പനുഷ്ഠിക്കും, മൂമിനിങ്ങൾ നോമ്പനുഷ്ഠിക്കും. മുശ്രിക്കുകൾക്കും കാഫിരിങ്ങൾക്കും ജാറങ്ങളെ കൊണ്ട് കാഫിറും മുശ്രിക്കുമായവർക്ക്, അതേപോലെ തന്നെ തരീക്കത്ത് സൂഫി തരീക്കത്തുകളെ കൊണ്ട് മുഹമ്മദി റിസാലത്ത് ദുർബലപ്പെടുത്തി കുഫറിലെത്തിച്ചേർന്നവർക്ക് ഈ റബീഉൽ അവ്വല് 12 ഒരിക്കലും ഇബാദത്തിൻ്റെ ദിവസമല്ല. റബീഉൽ അവ്വല് 12-ന്റെ തിങ്കളാഴ്ച ഇബാദത്തിൻ്റെ ദിവസമല്ല, ആഘോഷത്തിൻ്റെ ദിവസമാണ്. അവരാഘോഷിക്കും. നാം ആ ദിവസം തിങ്കളാഴ്ച യോജിച്ചു വന്നാൽ മറ്റ് തിങ്കളാഴ്ചകളെ പോലെ അന്നും നോമ്പ് നോക്കും. റബീഉൽ അവ്വലിൻ്റെ തിങ്കളിന് ഒരു പ്രത്യേകതയുണ്ടെന്ന വിശ്വാസത്തോടെ നോമ്പ് നോറ്റാൽ വല്ലാഹി ആ നോമ്പ് ബിദ്അത്തിൻ്റെ നോമ്പാണ്. റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ചയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന ഈമാനോടുകൂടിയാണെങ്കിൽ, അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജിൻ്റെ സമയത്ത് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട്, ഹുദു അന്നി മനാസിക്കക്കും, ദാ ഹജ്ജ് കൃത്യമായി എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊള്ളണം, എന്നിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ നിങ്ങൾ കണ്ടില്ല എന്ന് വന്നേക്കാം. ഞാനും നിങ്ങളും പരസ്പരം ഇതേപോലത്തെ ഒരു ദുൽഹജ്ജ് ഇനി കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ സൂചിപ്പിച്ചത് അവിടുത്തെ വഫാത്തടുത്തിരിക്കുന്നു എന്ന സൂചനയാണ്. പിറകെ സംഭവിച്ചത് എന്താണ്? അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്ത് നസീബാക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد مؤمنين غلي مؤمنات غلي أنا رفعي ودى دوسم أشرف الخلقين دي നുബുവ്വത്തിന് ശേഷമുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ്. അതുകൊണ്ടാണ് നാം അതിന് ഹജ്ജത്തുൽ വിദാ, വിട പറയുന്ന ഹജ്ജ് എന്ന് പേരിട്ടത്. അന്ന് അറഫയുടെ ദിവസം അറഫായിൽ വെച്ച് അസറിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു പുതുപ്രഖ്യാപനം നടത്തി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമത്തി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വിവരമുള്ള ദീർഘദൃഷ്ടിയുള്ള സഹാബാക്കൾക്ക് ഏതാണ്ട് കാര്യം പിടുത്തം കിട്ടി. നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ മക്കായി ദുൽഹുലൈഫയിൽ വെച്ച് പറഞ്ഞിരുന്നു, എന്നിൽ നിന്ന് ഹജ്ജ് പഠിച്ചു കൊള്ളണം, എന്നെ നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സഹാബാക്കൾ അതിനോട് ചേർത്ത് വായിച്ചു ഈ ആയത്ത്, ഇന്നത്തെ ദിവസം നിങ്ങളെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജല്ല ജലാലുഹുവിൻ്റെ വാക്കുകളാണ്. വഅതുമംതു അലൈക്കും നിഅമത്തി,
ദീനിൻ്റെ പേരിൽ ദുനിയാവിലും ആഹ്റത്തിലും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടോ, ഇന്നത്തെ ദിവസത്തോടുകൂടി അത് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. ഇനി ഒന്നും കൂടേണ്ടതില്ല, ഇനി ഒന്നും കുറയേണ്ടതില്ല. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഖിയാമത്ത് നാൾ വരെ, അതിനുശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളെ ദൈനംദിന ജീവിതത്തെ ഷഹാദത്തടിസ്ഥാനത്തിലാക്കി തീർക്കാൻ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്കൊരു ദീനായി പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്. പ്രഖ്യാപനം വന്നു. സഹാബാക്കൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീടുള്ള യാത്രകളെല്ലാം വളരെ വളരെ സൂക്ഷ്മമായിരുന്നു. സഹാബാക്കൾ അഷ്റഫുൽ ഖലീഖിനെ ഇഞ്ചോടിഞ്ചി പിൻപറ്റുകയായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതെ, ആ ഹജ്ജും കഴിഞ്ഞ് അഷ്റഫുൽ ഖലീഖ് മദീനയിലേക്ക് തിരിച്ചു വന്നു. മുഹറം കഴിഞ്ഞു, സഫറായി. സഫർ മാസം അവസാനത്തെ ദിവസങ്ങളിൽ അഷ്റഫുൽ ഖലീഖിന് പനി ബാധിച്ചു. ഈ ആയത്തിന് ശേഷം നിയമവുമായി ബന്ധപ്പെട്ട ഒരായത്തും പിന്നീട് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇറങ്ങിയൊരു സൂറത്ത് സഹാബാക്കളെ അതിനേക്കാളേറെ ചിന്തിപ്പിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. സൂറത്തുൻ നസ്ർ. അതെ, ഈ സൂറത്തിന് സൂറത്തു തൗദീഇ എന്ന പേരുണ്ട്. യാത്രയപ്പിൻ്റെ അധ്യായം. ഈ സൂറത്തിറങ്ങിയപ്പോൾ പ്രഗത്ഭന്മാരായ മേൽ സഹാബാക്കളുടെ ഉന്നതന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള സഹാബാക്കൾ, ഒന്നിച്ച് മറ്റുള്ള സഹാബാക്കൾ ഈ ആയത്ത്, ഈ സൂറത്തിറങ്ങിയപ്പോൾ സഹാബാക്കളിലുള്ള ഇടനിലക്കാരായ സഹാബാക്കൾ, അതായത് വലിയ ഉന്നതന്മാരല്ലാത്തവർ, ആഹ്ലാദിച്ചു, സന്തോഷിച്ചു, ഒരുപാട് സന്തോഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമില്ല, ചിരിയില്ല. അവിടുത്തെ കണ്ണുകൾ കലങ്ങി, കണ്ണ് വെള്ളം നിറഞ്ഞു. ആൾ കളിയാക്കി, ഈ കളവനെന്തു പറ്റി, ഈ ഷെയ്ഖിനെന്തു പറ്റി. എല്ലാവരും സന്തോഷിക്കുമ്പോൾ അദ്ദേഹം മാത്രം ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ചുകൂട്ടി. ആ കൂട്ടത്തിൽ ഏതാണ്ട് 10 or 12 വയസ്സ് പ്രായമുള്ള അബ്ദുല്ലാഹി ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ കൂട്ടി. മറ്റുള്ളവർ പറഞ്ഞു, ഈ കുട്ടിക്ക് എന്താണ് നമ്മളെന്നിച്ച കാര്യം, നമ്മൾ വലിയ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഈ കുട്ടിനെ എന്തിനാണ് വിളിച്ചിരുത്തിയിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. മോനെ, ഈ സൂറത്തിനെ സംബന്ധിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? മോനെ, മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ആഹ്ലാദം. എന്താ ആയത്തിൻ്റെ അർത്ഥം? ശരിയാണ്, അതിൻ്റെ ബാഹ്യമായ അർത്ഥം ആഹ്ലാദത്തിൻ്റെതാ. ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹ്, ദീനുൽ ഇസ്ലാമിന്, അതേ മക്കക്ക്, അതേപോലെ തന്നെ കഅബത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ നാട്ടിന് കിട്ടുകയും ചെയ്താൽ, പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്താൽ, വറഅയ്ത അന്നാസ വ മുഹമ്മദ് നബി, മനുഷ്യ സമൂഹത്തെ നിങ്ങൾ കാണുന്നു, യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, അല്ലാഹുവിൻ്റെ ദീനിൽ, അഫ്വാജ ഫൗജൻ ഫൗജ, സംഘങ്ങളായും ഗ്രൂപ്പുകളായും കൂട്ടായ്മയോടുകൂടി വന്നു ചേരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ, സന്തോഷിക്കേണ്ട ദിവസമല്ലേ? പക്ഷെ തുടർന്നുള്ള വാക്ക് അതാണ് അബൂബക്കർ സിദ്ദീഖിനെ ചിന്തിപ്പിച്ചത്. എന്താ തുടർന്നുള്ള വാക്ക്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. ഓ മുഹമ്മദ്, നിങ്ങളുടെ ഡ്യൂട്ടി തീർന്നിരിക്കുകയാണ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ ജോലി തീർന്നിരിക്കുകയാണ്. തസ്ബീഹിലൂടെ നിങ്ങളെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തോളിൻ. വസ്തഗ്ഫിർ, കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തോളിൻ. എന്നെ കണ്ടുമുട്ടേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ഐഷത്തു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ആ സൂറത്തിറങ്ങിയതിന് ശേഷം അഷ്റഫുൽ ഖലീഖ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്ക, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക്ക അല്ലാഹുമ്മ ഗ്ഫിർലി, ഇതായിരുന്നു കൂടുതൽ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന്. നാമം ഇപ്പോൾ സുജൂദിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തസ്ബീഹ്, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്ക അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക്ക അല്ലാഹുമ്മ ഗ്ഫിർലി, ഈ ആയത്തിറങ്ങിയതിന് ശേഷം, ഈ സൂറത്തിറങ്ങിയതിന് ശേഷം അഷ്റഫുൽ ഖലീഖ് ഇതൊരുപാട് പറയുമായിരുന്നു. അതെ,
അഷ്റഫുൽ ഖൽക്കാകുന്ന, മുഹമ്മദാകുന്ന, അബ്ദാകുന്ന, നബിയാകുന്ന, റസൂലാകുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിവരം കിട്ടിയിരിക്കുന്നു, ഒരടിമക്ക് ഒന്നിക്കിൽ ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാം, അല്ലെങ്കിൽ ഈ ദുനിയാവ് പിരിഞ്ഞിട്ട് ഉടമസ്ഥനെ കണ്ടുമുട്ടാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഈ അടിമ ഉടമസ്ഥനെ കണ്ടുമുട്ടുക എന്നത് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സഹബാക്കൾക്ക് ഏതാണ്ട് കൂടുതൽ ഉറപ്പായി, അഷ്റഫുൽ ഖൽക്കിൻ്റെ വിയോഗം അടുത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് സംഭവിച്ചത് വളരെ ഗൗരവത്തോടെ നാം കാണണം. ഈ രീതിയിൽ ഒരു റബീഉൽ അവ്വൽ മാസം 12-ന്റെ അന്ന് തിങ്കളാഴ്ച രാവിലെ മസ്ജിദുൻ നബവിയിലെ ആയിഷത്തു സിദ്ദീഖാൻ്റെ വീട്ടിൽ ഹബീബായ മുത്ത് വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽക്കിൻ്റെ ഒന്നിച്ചുണ്ട്, ശുശ്രൂഷിച്ചുകൊണ്ട് ഭാര്യമാർ ഒന്നിച്ചു വേറെയുണ്ട്. ഒരു ദിവസം അഷ്റഫുൽ ഖൽക്കിൻ്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ, ആ ഫാത്തിമ ഹബീബിൻ്റെ അടുത്ത് ശുശ്രൂഷയിലാണ്, ഖിദ്മത്തിലാണ്. ആരോ വന്ന് വെളിയിൽ നിന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ വല്ലാഹു യഖ്റഉകസ്സലാം. ഓ പ്രവാചകന്റെ കുടുംബമേ സലാം, അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. മകൾ ഫാത്തിമ ഹബീബോട് പോയിട്ട് പറഞ്ഞു, ബാപ്പ ആരോ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ അല്ലാഹു തആല അന്ന ഏതോ പുരുഷനാണ്, അന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പന. ഫാത്തിമ ഒരു മറിയുടെ പിറകിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന്. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, മോളെ ഫാത്തിമ ധൈര്യമായിട്ട് തുറന്നു കൊടുക്കീൻ, നിനക്കും കൂടി കാണാൻ പറ്റുന്ന ഒരാളാണ് മോളെ. ഫാത്തിമ വാതിൽ തുറന്നു കൊടുത്തു. ഒരു അറബിയുടെ കോലത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു, അഷ്റഫുൽ ഖൽക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ വല്ലാഹു യഖ്റഉകസ്സലാം, അള്ളാഹുവിൻ്റെ സലാമുണ്ട് തങ്ങളെ. മോളെ ഫാത്തിമ ഇങ്ങോട്ട് വാ മോളെ, ഇതാരാണെന്നറിയുമോ? തദരീനമൻ ഹാദർ റജുൽ, ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ മോളെ? ഫാത്തിമ പറഞ്ഞു, ഹാദർ റജുലുൻ അറബിയു യാ റസൂലല്ലാ, ഒരു അറബി അല്ലേ നബിയെ, അങ്ങേ കാണാൻ വന്നതല്ലേ, അങ്ങ് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇവിടത്തേക്ക് വന്നത്. അല്ല മോളെ, അല്ല. ഹാദാ ഹാദിമുൽ ലദ്ദാത് വമുയത്തിമുൽ ബനീന വൽ ബനാത് വമുഫല്ലിഖുൽ ജമാഅത് വഖാബിദുൽ അർവാഹി മലക്കുൽ മൗത്ത്. പൊന്നുമോളെ, എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ച് കളയുന്ന, എല്ലാ രുചികളെയും അറുത്ത് കളയുന്ന, എല്ലാ മക്കളെയും എത്തിമാക്കി കളയുന്ന, റൂഹിന് വാങ്ങാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്താണ് മോളെ. ബാപ്പാനെ കാണാൻ വന്നിരിക്കുകയാണ്. ഫാത്തിമക്ക് താങ്ങുന്നതിൽ കവിഞ്ഞാണ്. ഇമാം ബുഖാരി ബാബു സബ്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫാത്തിമക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമ അവിടെ വെച്ച് വിളിച്ചു, വാ കർബ അലാ കർബിക്കയാവാ, ഓ ബാപ്പ അങ്ങയുടെ വിയോഗത്തിൽ എൻ്റെ വേദനയെ, അങ്ങയുടെ ദുഃഖത്തിൽ എൻ്റെ വേദനയെ എനിക്ക് താങ്ങുന്നതിൽ അപ്പുറത്താണല്ലോ ബാപ്പ. വാ കർബാലാബി, എൻ്റെ ബാപ്പാക്കുള്ള വേദനയിൽ എനിക്ക് അസഹ്യത തോന്നുന്നു, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. വാ മുഹമ്മദാ, ഓ മുഹമ്മദായ പ്രവാചകരെ അങ്ങ് പോകുകയാണോ? ഈ ഭാഷയിൽ ഫാത്തിമ സംസാരിക്കാൻ തുടങ്ങി. അടുത്ത് വിളിച്ചിരുത്തി മോളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ മോളെ ഫാത്തിമ, ലൈസ അലാ അബീക്ക് കർബും ബഅദൽ യൗം, ഇന്ന് കഴിഞ്ഞാൽ നിന്റെ ബാപ്പാക്ക് വേദനയില്ല മോളെ. വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ആരും ചീത്ത പറയാത്ത, ആരും പിരാന്തൻ എന്ന് വിളിക്കാത്ത, ആരും കവി എന്ന് വിളിക്കാത്ത, ആരും വട്ടരെന്ന് വിളിക്കാത്ത, ആരും മായാജാലക്കാരെന്ന് വിളിക്കാത്തൊരു ലോകത്തേക്ക് പോവുകയാണ് മോളെ ബാപ്പ. റഫീഖുൽ ഐലായിലേക്ക്, ബാപ്പാന്റെ ഉന്നതനായ കൂട്ടുകാരനടുക്കിലേക്ക് പോവുകയാണ് മോളെ. വിഷമിക്കാതിരിക്കിൻ. സൂറുള്ളാഹി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല എന്നെ വിശദീകരിക്കുന്നുണ്ടൊരു സംഭവം. ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമ കൂടുതൽ കരഞ്ഞു. അടുത്ത് വിളിച്ചിരുത്തിയിട്ടൊരു സ്വകാര്യം പറഞ്ഞു ഫാത്തിമാന്റെ ചെവിയിൽ. ആ സ്വകാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഫാത്തിമ കരഞ്ഞു, പിന്നീട് ഫാത്തിമ ചിരിച്ചു. ആദ്യം കരഞ്ഞത് എന്താണ്, രണ്ടാമത് ചിരിച്ചത് എന്താണെന്ന് പിറകെ ഇളയമയായ ആയിഷ ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു, ആദ്യം എന്നോട് റസൂല്ല പറഞ്ഞത്,
മോളെ ഞാൻ കരഞ്ഞത്, മോളെ ഈ കിടത്തത്തിൽ ഞാൻ യാത്രയാണ്, എൻ്റെ അവസാനത്തെ ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ്, എനിക്ക് പോകാൻ സമ്മതമായിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. നീ ചിരിച്ചതോ? മോളെ എൻ്റെ കുടുംബത്തിൽ ആദ്യമായി എന്നെ പിന്തുടരുക നീയായിരിക്കും മോളെ. അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. എൻ്റെ ബാപ്പ ഇല്ലാതൊരു ജീവിതം ഈ ഭൂമിയിൽ എങ്ങനെ? അതേ ഫാത്തിമ പറഞ്ഞ വാക്കുകളുണ്ട്, എന്റെ ബാപ്പാനെ കബറടക്കി അതിന്റെ മേലെ മൂട്ടുകല്ലും വെച്ച് അതിന്റെ മേലെ മണ്ണുകോരിയിടാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് കഴിഞ്ഞത്? ഫാത്തിമ ബാപ്പാനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെയായിരുന്നു. നല്ലൊരു കവിയത്രിയായിരുന്നു, നല്ലൊരു അറബി ഭാഷ അറിയുന്ന ആളായിരുന്നു ഫാത്തിമ. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം എനിക്കുള്ള ദുഃഖം പകലിൻ്റെ മേൽ അത് ചൊരിക്കുകയാണെങ്കിൽ അത് രാത്രിയാവുമായിരുന്നു, അത്രമാത്രം വിഷമത്തിലാണ് ഞാൻ. ഫാത്തിമ ദുഃഖത്തെ അയവിറക്കിയത് ആ രീതിയിലാണ്. സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ മാറി നിൽക്കാൻ കൽപ്പിച്ചിട്ട് മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, ബിസ്മില്ലാഹി ഔവിഹി യാ മലക്കൽ മൗത്ത്, തുടങ്ങിക്കോളിനെന്ന്. തുടർന്ന് സംഭവിച്ചത് വേദനയുള്ള നിമിഷങ്ങളായിരുന്നു. അഷ്റഫുൽ ഖൽക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അഷ്റഫുൽ ഖൽക്ക് ആ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽക്കിനോട് അബ്ദുല്ലാഹി ബിൻ മസൂദ് ചോദിക്കുമായിരുന്നു, നല്ല വേദനയുണ്ടല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് രണ്ടു പേർക്കുള്ള വേദന എനിക്കൊരാൾക്ക്, ഞാനൊരു നബിയാണ്, അതിന് പറ്റം പ്രതിഫലവും അതേപോലെ തന്നെ എത്രയോ ഇരട്ടിയാണ്. ആ വേദന സഹിക്കുകയായിരുന്നു അഷ്റഫുൽ ഖൽക്ക്. ഇടയ്ക്ക് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അലാ സക്റാത്തിൽ മൗത്ത്, ഈ മരണത്തിൻ്റെ വേദന താങ്ങാനാവുന്നില്ലല്ലോ, അല്ലാഹ് നീ എന്നൊന്ന് സഹായിക്ക്, നീ എന്നൊന്ന് സഹായിക്ക്. അങ്ങനെ അഷ്റഫുൽ ഖൽക്ക് വേദനയും വേദനയുടെ മേൽ വേദനയും സഹിച്ച് അവസാന റൂഹ് തൊണ്ടക്കുഴിയിലെത്തി. ഇലി റഫീഖിൽ അഇലാ, ഞാൻ പോകുകയാണ് എൻ്റെ റഫീഖുൽ അഇലായിലേക്ക്, എൻ്റെ ഉന്നതനായ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. ആയിഷത്തു സിദ്ദീഖ പറയുന്നു, എൻ്റെ മടിയിൽ വെച്ചാണ് റൂഹ് പോയത്. അവസാനം അഷ്റഫുൽ ഖൽക്ക് ആകാശത്തിലേക്ക് നോക്കി, പിന്നെ ആ കണ്ണടഞ്ഞില്ല. ഞാൻ എൻ്റെ കൈകൊണ്ട് ആ കണ്ണടച്ചു. എൻ്റെ ഹബീബായ മുത്തിൻ്റെ അവസാനത്തെ ശ്വാസവും പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. ഇതാണ് കൂട്ട് റബീഉൽ അവ്വൽ മാസം 12-ന് നടന്നത്. തിന്ന് പിടിച്ച് മതിച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്ത് സർക്കസ് കളിച്ച് തോരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ജീവിക്കുന്ന ഷിയാക്കൾക്ക് ഹബീബോട് വെറുപ്പാണ്. മരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കിട്ടി അലിയിനെ മുദബ്ബിറാക്കാൻ, ജൂതന്മാർക്കും മരിച്ചു കിട്ടി മുഹമ്മദിൻ്റെ ശർറനി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 അവർ ആഘോഷമാക്കി. മോമിനികളായ നാം, അഹ്ലു സുന്നയുടെ വക്താക്കളായ നാം, മുവഹ്ഹിദുകളായ നാം, അതെ, ആ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കുക, ആ ഹബീബിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുക. ആ ഹബീബിന് വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് നമ്മളോടില്ലേ? ബാങ്ക് വിളിച്ചിട്ടുള്ള ദുആൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പൂർണ്ണമായ വിളിയുടെ ദഅവത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, വസ്സലാത്തിൽ ഖായിമ, ഇവിടെ നിർത്തപ്പെടാൻ പോകുന്ന നിസ്കാരത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, ആത്തി മുഹമ്മദ, എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദായ നബിക്ക് നീ കൊടുക്ക അല്ലാഹുവേ, അൽ വസീല, വസീല തന്ന ആ ഭയങ്കരമായ പദവി, അൽ ഫലീല, ഫലീല തന്ന ദർജ, വദ്ദർജത്ത റഫീഅ, നാളെ നിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹബീബായിരിക്കണം നിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ആൾ. അതെ, എൻ്റെ ഹബീബായിരിക്കണം നിൻ്റെ മുമ്പിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആൾ. എൻ്റെ ഹബീബായിരിക്കണം നിൻ്റെ മുമ്പിൽ ആ മഹ്ഷറയെ നിയന്ത്രിക്കുന്ന ആൾ. എൻ്റെ ഹബീബാണ് അന്നെല്ലാം എല്ലാം. അതെല്ലാം എൻ്റെ ഹബീബിന് നീ കൊടുക്കല്ലാഹുവേ എന്ന് ദുആ ചെയ്യാൻ ഈ മുഅ്മിനീങ്ങളോട് അല്ലാഹുവാണ് ആവശ്യപ്പെട്ടത്. അല്ലാഹു റസൂലിന് കൊടുക്കാൻ ഈ മുഅ്മിനീങ്ങളെ ആവശ്യപ്പെടണമെന്നില്ല. എന്നാലും ആ ദുആ ഓർമ്മക്കാണ്, ആ ദുആ അഷ്റഫുൽ ഖൽക്കിനോടുള്ള മഹബത്തിനാണ്,
ആ ദുആ കൊണ്ട് നാളെ കിട്ടേണ്ടത് മുവഹ്ഹിദുകൾക്കാണ്, മുശ്രിക്കുകൾക്കല്ല, അഹ്ലു സുന്നക്കാണ്, മുബ്തദീകൾക്കോ അല്ല. ആ സ്നേഹമാണ് നമ്മൾ അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. തശഹ്ഹുദിൽ അസ്സലാമു അലൈക അയ്യുഹ നബി, ഓ പ്രവാചകരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം. ആ പ്രവാചകന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. ആ പ്രവാചകന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. വഅലാ ഇബാദില്ലാഹി അസ്സലാമു അലൈനാ, നമുക്കും സലാം. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, സാലിഹങ്ങളായ അടിമകൾക്കും സലാം. അല്ലാഹുവിൻ്റെ രക്ഷ, അല്ലാഹുവിൻ്റെ കൃപ എല്ലാം ഉണ്ടാവട്ടെ. ദുആ എന്നിട്ടാണ് നാം ഷഹാദത്തിലേക്ക് കടക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹു തആല നമ്മളെപ്പോഴും ചോദിക്കും, ഞാൻ നിർത്തുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ നബിയക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖദ്ദിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹു ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ യാചിക്കുന്നു. ഹുബ്ബക്, നിന്നോടുള്ള മഹബ്ബത്ത്. വഹുബ്ബ നബിയക, നിന്റെ ഹബീബായ മുത്തോടുള്ള മഹബ്ബത്ത്. വഹുബ്ബ അമലി യുഖദ്ദിബുനി ഇലാ ഹുബ്ബിക, നിന്റെ മഹബ്ബത്ത് കിട്ടാൻ ഞാൻ എന്തമലാണോ ചെയ്യേണ്ടത് ആ അമലിനോടുള്ള മഹബത്തും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുവേ, ഈ ദുആ നാം വർദ്ധിപ്പിക്കുക ആ ഹബീബിനെ കണ്ടുമുട്ടുന്നത് വരെ. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ആ ഹബീബിനെ കണ്ടുമുട്ടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷത്തിൽ മുവഹ്ഹിദുകളായ നമ്മെ അല്ലാഹു തആല പൂർണ്ണമായും ഉൾപ്പെടുത്തി തരട്ടെ. മറ്റുള്ളവരെയും കൂടി അല്ലാഹു ആ രാജപാതയിലേക്ക് നയിക്കുകയും ആ രാജപാതയിൽ ഹബീബിൻ്റെ സ്വന്തക്കാരായി നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹബീബിനെ കണ്ടുമുട്ടുന്ന കൂട്ടത്തിൽ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തിത്തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൽ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തല വഖാല മുഖ്ബിറം വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ർള അൻ അശ്റഫി ഖുലഫായിഹി റാഷിദീന അൽ മഹ്ദിയീൻ അബീബക്കർ വഉമർ വഉസ്മാൻ വഅലി وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولات أمورنا وجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقضي الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين صادرين واردين في بدك وبحرك وجوك جمعنا يا رب العالمين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فانها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.